Hi friends, welcome back to our channel. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ വീടുകളിലെല്ലാം കാണപ്പെടുന്ന നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കണ്ണാടി ചെടി എന്നറിയപ്പെടുന്ന കോളിയസ് ചെടിയെ പറ്റിയിട്ടാണ്. ഇതിന് നമുക്ക് പ്ലെക്ത്രാന്തസ് എന്നും പറയാം. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ലീഫി പ്ലാന്റ് ആണിത്. വളരെ എളുപ്പത്തിലും കുറഞ്ഞ ചിലവിലും നമുക്ക് വീടുകളിൽ തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ചെടിയാണിത്. നല്ല കളർഫുൾ ആയിട്ടുള്ള ലീവ്സ് ആണ് ഈ പ്ലാന്റിന്റെ മെയിൻ അട്രാക്ഷൻ. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ 10 വെറൈറ്റി കോളിസ് പ്ലാന്റ്സും അവയുടെ കെയറിങ്ങും പ്രൊപ്പഗേഷനും ആണ് പരിചയപ്പെടാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ പരിചരിക്കാൻ പറ്റുന്നതും ഈസിയായി പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്നതുമായ പ്ലാന്റ്സ് ആണ് കോളിസ് പ്ലാന്റ്സ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയും ചെയ്യുക. ആദ്യമായി നമുക്ക് ഈ പ്ലാന്റ്സിന്റെ കെയറിങ്ങിനെ പറ്റി നോക്കാം. സൺലൈറ്റ്. കോളിയസ് പ്ലാന്റ്സ് ഇൻഡയറക്റ്റ് സൺലൈറ്റ് ഇഷ്ടപ്പെടുന്നവരാണ്. എങ്കിലും ഇലകളുടെ ഭംഗിക്കും രാവിലെയും വൈകുന്നേരമുള്ള ഡയറക്റ്റ് സൺലൈറ്റ് ആണ് നല്ലത്. കോളിയസ് പ്ലാന്റ്സ് വളരുവാൻ നോർമൽ വാട്ടറിംഗ് മതിയാകും. വെൽ ഡ്രെയിൻഡ് സോയിൽ ആണ് ഇവയ്ക്ക് ഏറ്റവും ഉത്തമം. ഇവയ്ക്ക് സക്കുലന്റ് പ്ലാന്റ്സിനെ പോലെ തന്നെ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഓവറായിട്ടുള്ള വെള്ളം നമ്മുടെ ചെടിയെ ദോഷകരമായിട്ട് ബാധിക്കും. അതുകൊണ്ട് വെൽ ഡ്രെയിൻഡ് സോയിലാണ് നമ്മളുടെ ചെടിക്ക് ഏറ്റവും ഉത്തമം. ഇതിന് നമ്മൾ ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഇതിൻ്റെ വേരൊക്കെ ചീഞ്ഞു പോകാനും ചെടി നശിച്ചു പോകാനുള്ള സാധ്യതകളുണ്ട്. ഇനി നമുക്ക് ഇതിനെ എങ്ങനെയാണ് വളം ചെയ്യേണ്ടതെന്ന് നോക്കാം. നോർമലി ഈ ചെടിക്ക് അധികം വളമൊന്നും ആവശ്യമില്ല. ചെറിയ എമൗണ്ടിലുള്ള വളം ഇട്ട് കൊടുത്താൽ മതിയാവും. മണ്ണിര കമ്പോസ്റ്റ് തുടങ്ങിയ ചെറിയ ഒരുപാട് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത ചെറിയ വളങ്ങളൊക്കെ ഇതിന് ഇട്ട് കൊടുത്താൽ മതി. കോളിയസ് പ്ലാന്റ്സ് വളർത്തുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് പിഞ്ചിങ് ആൻഡ് പ്രൂണിങ്. പിഞ്ചിങ് ആൻഡ് പ്രൂണിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാന്റ് ഒരു അൺഅട്രാക്റ്റീവ് ആയിട്ടുള്ള വെയിൽ ഓവറായിട്ട് വളർന്ന ഒരു വൃത്തികേടായിട്ടൊക്കെ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ ടിപ്പ് നമുക്ക് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഒരു 3-4 ഇല താഴെയായിട്ട് കട്ട് ചെയ്തിട്ട് വേറെ ഒരു മണ്ണിലോട്ട് അത് നമുക്ക് പ്ലാന്റ് ചെയ്തെടുക്കാൻ പറ്റും. കൂടുതൽ ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ട് നമ്മുടെ ചെടി നല്ല ബുഷിയായിട്ട് വളരാനായിട്ട് ഈ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. അടുത്തതായി നമുക്ക് ഇതിൻ്റെ ഫ്ലവേഴ്സിനെ പറ്റി നോക്കാം. ഈ പ്ലാന്റിന് നോർമലി ഫ്ലവേഴ്സ് വരുന്ന ഒരു പ്ലാന്റാണ്. പക്ഷെ ചെടിയുടെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും ഈ ഫ്ലവേഴ്സ് നല്ലതല്ല. അതുകൊണ്ട് തന്നെ ഫ്ലവേഴ്സ് വരുമ്പോൾ തന്നെ അത് കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ്. ഈ പ്ലാന്റ് പ്ലേസ് ചെയ്യുമ്പോൾ വിൻഡി കണ്ടീഷൻസിൽ നിന്നും അവോയ്ഡ് ചെയ്ത് വെക്കേണ്ടതാണ്. ഇതിൻ്റെ സ്റ്റെം തിൻ ആൻഡ് ടെൻഡർ ആയതുകൊണ്ട് തന്നെ കാറ്റടിക്കുമ്പോൾ ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അടുത്തതായി നമുക്കിതിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ് നോക്കാം. നേരത്തെ പറഞ്ഞ പിഞ്ചിങ് ആൻഡ് പ്രൂണിങ് മെത്തേഡാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതായത് അമിതമായി വളർന്നേക്കുന്ന ഒരു പ്ലാന്റിൻ്റെ മുകൾ ഭാഗത്ത് നിന്നും ഒരു 6 ഇല താഴ്ത്തി കട്ട് ചെയ്തിട്ട് റൂട്ട് മിക്സറിൽ ഡിപ്പ് ചെയ്ത് പ്ലാന്റ് ചെയ്യുക. അപ്പം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് കമൻറ്റും ചെയ്യുക.